ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖന്യാ. പിന്നെ നമ്മളെ ഗിവ് അവേ വിന്നേഴ്സിനെ ഞാൻ അടുത്ത വീഡിയോയിൽ സെലക്ട് ചെയ്യും കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ഉണ്ട്. പിന്നെ ഞാനൊരു ഫേസ് പാക്കെല്ലാം ഡ്രൈ ആക്കി നോക്കിയിന് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ വീഡിയോ കാണാം. ഇന്ന് ഞാനൊരു 11 മണിക്കാട്ടാ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ച് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. പേളി ചേച്ചീൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ റെസിപ്പി കണ്ടേരും ആള് നല്ല ടേസ്റ്റ് ഉണ്ടെന്നെല്ലാം പറയുന്ന ഏട്ടേരെ വിചാരിച്ചിന് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ടൊമാറ്റോ റൈസ് തന്നെ ആക്കാം, പ്ലസ് റെസിപ്പി വീഡിയോയും കൂടി എടുക്കുക. കുറച്ച് ചേഞ്ചസ് എല്ലാം ആക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ ഞാൻ കിച്ചണിൽ പോയി നോക്കുമ്പോൾ ആകെ ഉള്ളത് ഒരു തക്കാളി, അതും കേടാവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും തക്കാളി ചോറ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് പോരല്ലോ. അപ്പോൾ ഇന്നൂന ഒന്ന് താഴെ ഗ്രോസറിയിലേക്ക് വിടലാട്ടാ. പിന്നെ ഇതിലേക്ക് പുതിനയിലയും കൂടി വേണം, മിൻ്റ് ലീഫും കൂടി വേണം, അതും ഇല്ലേനു. അപ്പോൾ അത് രണ്ടും കൂടി വാങ്ങി വരാൻ വേണ്ടിയിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ട്. ഓൾക്ക് നല്ല ഇൻട്രസ്റ്റാണ് ഷോപ്പിലേക്ക് പോകാൻ. ഇപ്പം ഇതിൻ്റെ ഇടക്കാട്ടോ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ തുടങ്ങിയത്. ഒറ്റയ്ക്കല്ല, ഞാൻ താഴെ വരെ പോയി നിൽക്കും, പക്ഷെങ്കിൽ റോഡിൻ്റെ ഫ്രണ്ടിലോട്ട് ഓൾ ഒറ്റയ്ക്ക് പോകട്ടാ. പിന്നെ റോഡൊന്നും ക്രോസ് ആക്കണ്ട, നേരെ ബിൽഡിങ്ങിൻ്റെ നേരെ താഴെ തന്നെയാണ്, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. പിന്നെ നമ്മൾ പുറത്തൊരു പൂച്ച ഉണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതിനെ കണ്ടിട്ട് പേടിച്ചിട്ടാണ് രണ്ടാളും പുറത്തേക്ക് ഇറങ്ങാത്തത്. ഇഷ്ടമാണ്, പക്ഷെങ്കിൽ അത് ഉള്ളിലേക്ക് വരുമോ എന്നുള്ള പേടിയില്ല രണ്ടാളിങ്ങനെ നോക്കി നിൽക്കുന്നു. ഇന്നൂനാന്ന് ശരിക്കും പേടിയുള്ളത്. പിന്നെ ആലുവിനെ ഇപ്പോൾ അതെന്തെങ്കിലും ചെയ്യുമെന്നുള്ള ബുദ്ധിയൊന്നും ഇല്ലല്ലോ, അത് മാന്തെന്നുള്ള ബുദ്ധിയൊന്നും ഓൾക്കില്ലല്ലോ. അതുകൊണ്ട് ഓൾ അതിൻ്റെ അടുത്ത് പോവുകയും വാല് പിടിക്കുകയും വായിൽ കയ്യിലിട്ട് കൊടുക്കൂട്ടാ. നമ്മൾ വിടുകയാണെങ്കിൽ രണ്ടാളെയും തിരക്കണ്ട, പുറത്തേക്ക് പോകാനുള്ള പൂച്ചനോട് ബായ് എല്ലാം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പൂച്ചനോട് ബായ് പറയുന്നു. എന്നോയി പറയാ? മിന്റ് ലീഫും ലോലിപോപ്പ് ലാസ്റ്റ് വെച്ചാൽ മതി. മിന്റ് ലീഫും ടൊമാറ്റോ പൈസ വാപ്പിച്ച് തരുമെന്ന് പറഞ്ഞ 1 കിലോ ടൊമാറ്റോ ചെലപ്പോ ഇങ്ങനെ പോയാല് ഫസ്റ്റ് ഓൾക്ക് വേണ്ടുന്ന ലോലിപോപ്പും ജ്യൂസും എല്ലാം വാങ്ങും. എന്നിട്ട് ഞാൻ പറഞ്ഞു വിട്ട സാധനത്തിന് മറന്നു കൂട്ടാ. അങ്ങനെ അതുകൊണ്ടാ ഞാന് 1-2 പ്രാവശ്യം ഓർമ്മിച്ചിട്ട് വിടുന്നു, അല്ലെങ്കിൽ ഓള് മറന്നിട്ട് വരും. ഈ ബിൽഡിങ്ങിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ്, ഞാനും ആലും ഇങ്ങനെ ബാക്കിൽ നിൽക്കും. പിന്നെ ഇങ്ങനെ പോകാനിപ്പോൾ ഓൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്, കാര്യം ഓൾക്കും ആലുവിനും ഉള്ള ലോലിപോപ്പെല്ലാം വാങ്ങി വരുമ്പോൾ ഓൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, 5 മിനിറ്റ് കൊണ്ട് തന്നെ വരും കേട്ടോ. കുറച്ച് ലേറ്റായി ഞാൻ അങ്ങോട്ട് പോയി നോക്കും. പിന്നെ പുതിനയില കിട്ടിയിട്ടില്ല കേട്ടോ അവൾക്ക്, തക്കാളിയെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ മതി, അതില്ലാണ്ടുണ്ടാക്കാന്ന് വിചാരിച്ച് മല്ലിയില ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ആക്കാം. പിന്നെ ഇക്കാനോട് പറഞ്ഞാൽ കൊണ്ട തരും, പക്ഷെ കുറച്ച് അപ്പുറത്തെ ഷോപ്പ്. പിന്നെ ഞാൻ വിചാരിച്ചില്ല അത് വേണ്ട ഇല്ലാണ്ടാക്കാൻ. ടൊമാറ്റോ ഒന്നും എടുത്തിടില്ല, ടൊമാറ്റോ കൊറേ ഉണ്ടാവും. വേണോ? പഠിച്ചുതരാം. ടേസ്റ്റ് ഉണ്ടാ നോക്കട്ടെ ഉമ്മാക്ക. ഈ ഗ്യാപ്പിൽ കിൻഡർ ജോയ് എല്ലാം വാങ്ങി അല്ലേ? അമ്മ ഇന്നോട്ട് ലോലിപോപ്പ് എല്ലാം വാങ്ങണ്ടു എന്ന് പറഞ്ഞു നോക്കിട്ട് വാങ്ങിക്കൊണ്ടിരുത്താ. അതാ നോക്കല് വാങ്ങല്. അലുവിന്റെ മുഖം കാണിച്ച, അലുവിന്റെ മുഖത്ത് നിന്ന് നോക്കട്ടെ. അല്ല, അലുവിനെ കൊതുക് അടിച്ചിട്ടൊക്കെ നോക്കട്ടെ, മുഖം കാണിക്കേ.
രണ്ട് സ്ഥലത്ത് കൊതുക് കടിച്ചില്ലേ ആലു? പിന്നോ ഇന്നോട് ഇപ്പൊ ലോലിപോപ്പ് മാത്രം വാങ്ങിയാ മതി എന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ അയക്കൂല കേട്ടാ, ഇഷ്ടപ്പെട്ടെല്ലാം വാങ്ങി വരില്ല. അത് കിൻഡർ ജോയ് അല്ല, ടേസ്റ്റ് ഇല്ലാത്ത കിൻഡർ ജോയ്. എനിക്ക് ഇഷ്ടായിട്ടില്ല. ഞാനോളെ വെറുതെ ചൂടാക്കുന്ന കേട്ടാ, ഓളെ ദേഷ്യം വരുമ്പോ എന്തെല്ലോ പറയും, എന്തെല്ലോ പറയൂട്ടാ. അന്നേരം അത് കേൾക്കാൻ നല്ല രസാ. അതുകൊണ്ട് ഞാന് ഓളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് വെറുതെ ബാക്കിൽ നടന്ന് ഇങ്ങനെ ചൂടാക്കും. ഇതെന്ന സാധനോ? ലപ്പടാ. പിന്നെ വേറൊരു സത്യം എന്താണെന്നറിയാം, ഈ കിൻഡർ ജോയ് പോലത്തെ ഇങ്ങനത്തെ ടോയ്സ് എല്ലാം വാങ്ങിയാൽ, സോറി ചോക്ലേറ്റെല്ലാം വാങ്ങിയാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ ടോയ്സ് ഉണ്ടാവില്ലേ, അപ്പോൾ അത് ഫിക്സ് ചെയ്യാനൊരു പ്രത്യേക രസമല്ലേ. അപ്പോൾ ഇന്നുവിനെ അറിയെങ്കിലും ഞാൻ അവളോട് പിടിച്ച് വാങ്ങിയിട്ട് ഞാൻ തന്നെ ഫിറ്റാക്കും. നോക്കട്ടെ ഉമ്മ നോക്കട്ടെ. ഇത് ഇതെന്താന്നറിയവാ? ഇപ്പൊ പെട്ട അമ്മസ വാങ്ങുന്ന. അപ്പം ഇങ്ങനെയല്ലാന്ന് നമ്മളെ ഒരു ഉച്ചക്ക് മുന്നേ ഉള്ള സമയമില്ലേ, ഇനി സ്കൂളെല്ലാം വിട്ടിട്ട് വരുന്ന ആ ഒരു ടൈമിൽ ഇവരിങ്ങനെ കളിക്കും, ഞാൻ ഇവരൊക്കെ തന്നെ നിൽക്കും. കാരണം ഇപ്പം ഓൺലൈൻ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ ടൈം ഫ്രീ കിട്ടുന്ന പോലെ ഉണ്ട് കേട്ടോ. കാരണം ഇന്ന് സ്കൂളിൽ പോയാൽ എൻ്റെ പണിയെല്ലാം ഏകദേശം കഴിയും, പിന്നെ ഓള് വന്നാൽ പിന്നെ നമുക്ക് വലിയ പണി ഉണ്ടാവില്ല. ഓൺലൈൻ ക്ലാസ് ഉണ്ടാകുമ്പോൾ ഒന്നിനും സമയമില്ലാത്ത പോലെ കൊടുക്കില്ല ഇനി അമർത്തി പിടിക്കുക. അല്ല എടുക്ക്. പിന്നെ ഞാനിങ്ങനെ ഇവർ കളിക്കുന്നതെല്ലാം വീഡിയോ എടുത്തിട്ട് കുറച്ച് ലെങ്ത്തിൽ തന്നെ ഷെയർ ആക്കാനുള്ള കാര്യം, എനിക്ക് കുറേ കമൻസ് വരും കേട്ടോ. ഇന്നുവിനെയും ആലുവിനെയും കാണിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്, കുറച്ച് കൂടുതൽ കാണിക്കണം വീഡിയോയിൽ എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഈ റെസിപ്പി വീഡിയോ മാത്രം ചെയ്യില്ലേ, അതിൻ്റെ താഴെയും കമൻറ്റ് കാണും, മക്കളെ കണ്ടില്ലാലോ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ റെസിപ്പി വീഡിയോയിലേക്ക് കാണിക്കാൻ പറ്റില്ല, അതങ്ങനെ ഞാൻ റെസിപ്പി ആയിട്ട് ചെയ്യുന്നില്ലേ, വ്ളോഗിൽ എന്തായാലും ഞാൻ കാണിക്കും. പിന്നെ അപ്പം അങ്ങനെയല്ല എന്തേ, ഇനിയിപ്പോൾ ഇവരെ ഇവിടെ ആക്കിയിട്ട് ഞാൻ കിച്ചണിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ രണ്ടാളും കൂടി ഞാൻ കിച്ചണിൽ വരും കേട്ടോ, ഇവിടെ നിൽക്കുകയൊന്നും ചെയ്യൂല, എൻ്റെ ബാക്കിൽ തന്നെ വരും. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് കട്ടിംഗ് എല്ലാം ചെയ്ത് വെച്ചിന്. ഞാൻ 3 കപ്പ് അരിക്കുക കേട്ടോ ടൊമാറ്റോ റൈസ് ആക്കുന്നത്. അപ്പോൾ ഞാൻ 2 വലിയ ഉള്ളി എടുത്തിട്ട് അതിന് 1.5 പീസ് കട്ടാക്കി വെച്ചിന്, 1/2 അട ബാക്കി വെച്ചിന് അത് വേണ്ട. പിന്നെ 1 വലിയ വെളുത്തുള്ളി കട്ടാക്കി വെച്ചിന്, പിന്നെ 2 പച്ചമുളക്, പിന്നെ വേണ്ട 2 വലിയ തക്കാളി. തക്കാളി കുറച്ച് വലുത് 2 എണ്ണം എടുത്തോട്ടെ, 3 ഗ്ലാസ് അരിക്കല്ലാകുമ്പോൾ 3 ഗ്ലാസ് എന്ന് പറയുന്നത് 3 കപ്പ് അരിയാന്ന് കേട്ടോ. ഇനിയിപ്പോൾ ഈ തക്കാളി ഒന്ന് അരച്ചെടുക്കണം, ബാക്കിയെല്ലാം കട്ടാക്കി വെച്ചിന്. വെളുത്തുള്ളി ഇങ്ങനെ കട്ടാക്കിയാൽ മതി, ഈ ചതക്കൊന്നും വേണ്ട കേട്ടോ, അപ്പോൾ പേസ്റ്റാക്കൊന്നും വേണ്ട. തക്കാളി ഞാൻ ഡയറക്റ്റ് മിക്സിയിൽ ഇങ്ങനെ 1-2 പീസ് ആക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്ന, ഇല്ല വെള്ളമൊന്നും ഒഴിക്കാണ്ട് കേട്ടോ അരക്കണ്ടേ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ പേളി ചേച്ചീൻ്റെ റെസിപ്പിയാണ്, അപ്പോൾ അതിൽ പച്ചമുളക് ഇടുന്നില്ല. പിന്നെ ഞാൻ വേറെയും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ആക്കുന്നുണ്ട് കേട്ടോ, ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടാനുള്ള. ഞാൻ ആ വീഡിയോ കണ്ടേരെ ട്രൈ ആക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ഇതുവരെ തക്കാളി ചോറ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല, അപ്പോൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ റെസിപ്പി വീഡിയോയും കൂടി എടുക്കുക, ഒരു റിവ്യൂ പോലെ ചെയ്യാമെന്ന് വിചാരിച്ച്.
അപ്പോൾ അങ്ങനെ തക്കാളി അട അരച്ച് വെച്ചിന്. ഇനിയിപ്പം ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു ചെറിയ കുക്കറാണ് വെച്ചിന്, 3 കപ്പ് അരിക്കല്ലേ ആക്കുന്നുള്ളൂ. അങ്ങനെ കുക്കർ ചൂടായാൽ 1 ടേബിൾ സ്പൂണിൽ നിറച്ച് നല്ല ഹൈറ്റിൽ നെയ്യ് എടുത്തിന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചായിട്ട് ആ 1 ടേബിൾ സ്പൂണിൽ എടുക്കുന്നെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ടു കേട്ടോ. എന്നിട്ട് ഇതായിലേക്ക് 1/6 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ, ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ പാം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ എടുക്കേണ്ട. ഇനിയിപ്പോൾ ഇതായിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക്, പിന്നെ 2-3 ഏലക്ക, പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം വലിയ ജീരകം തന്നെ എടുക്കണം കേട്ടോ, ചെറുതല്ല. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഇനി നമ്മൾ കട്ടാക്കി വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകലയില്ലേ അതിലിട്ട് കൊടുക്കുക. ഉള്ളി കട്ടാക്കുമ്പോൾ നല്ല നേരിയ സ്ലൈസായിട്ട് കട്ടാക്കിക്കോ, കാര്യം നമ്മൾ മസാലയൊന്നും സെപ്പറേറ്റ് വാട്ടുന്നും വേവിക്കുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉള്ളി അതിലേക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം അങ്ങ് മെൽറ്റാവണം. അതുകൊണ്ട് ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിക്കോട്ടാ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് വാട്ടാം. ഇത് നല്ലോണം വാട്ടണം. ഉള്ളി ഞാൻ പറഞ്ഞില്ലേ നല്ലോണം ഉടഞ്ഞ് വരണം. പിന്നെ ഇതിൽ സെപ്പറേറ്റ് മസാല നമ്മൾ കുക്കാക്കാത്തതുകൊണ്ട് ചോറിൻ്റെ ഒക്കെ തന്നെ ഇട്ട് വേവിക്കാം. അപ്പോൾ അതുകൊണ്ട് നല്ലോണം വാടണം. ഈ സമയത്ത് ഞാനിത് അരി എടുക്കുന്നുണ്ട്. ഞാൻ 3 കപ്പ് ജീരകശാല റൈസ് എടുത്തതിന്. അപ്പോൾ അത് ആ സമയം കൊണ്ട് നമ്മൾ ഉള്ളി നല്ലോണം വാടി വന്നതിന് അരിയെല്ലാം ഒന്ന് കഴുകുമ്പോഴത്തേക്ക് ഇങ്ങനെ നല്ലോണം വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളിൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 പൗഡേഴ്സ് വേണം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ വേണ്ട 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി. ഈ 2 പൗഡേഴ്സേ ആ വീഡിയോയിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാലയും ഇത് രണ്ടും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ചിക്കൻ സ്റ്റോക്ക്. ഈ ചിക്കൻ സ്റ്റോക്ക് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഇടും കേട്ടോ റൈസിന്. അപ്പം ഞാനിപ്പോൾ 3 കപ്പ് റൈസിന് 1 പീസ് ഒരൊറ്റ പീസ്, 1 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ റൈസെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ 1 ക്യൂബും കൂടി ഇട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം തിളച്ച് വറ്റിയിട്ട് ആ ഒരു തക്കാളിൻ്റെ പച്ച സ്മെല്ലും എല്ലാം മാറി നല്ലോണം വെന്ത് വരണം. ആ സമയത്തിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ട മല്ലിയില. പിന്നെ ഞാൻ കാഷ്യൂ നട്ട്സ് അധികം ബിരിയാണിയിലൊന്നും യൂസ് ആക്കലില്ല, വലിയ ഇഷ്ടമില്ല. പക്ഷേ ഈ റെസിപ്പിയിലേക്ക് അത് വേണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിന് കേട്ടോ. എന്നിട്ടിതാ നമ്മൾ എടുത്ത റൈസിന് 1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിന്. എന്നിട്ടിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. ഇങ്ങനെ വെള്ളത്തിൽ ഉപ്പിട്ടാൽ കുറച്ച് കൂടുതൽ ഉപ്പ് നിൽക്കണം കേട്ടോ. എന്നാലേ റൈസും കൂടി ഇട്ടിട്ട് വെന്ത് വരുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് തോന്നും. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറച്ചധികം ഉണ്ട് എന്ന് ഉറപ്പാക്കുക. എന്നിട്ടിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം ജീരകശാലയിലെ എടുത്തിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതിയിലും ചെയ്യാം, പക്ഷേങ്കിൽ എന്തായാലും ഈ റെസിപ്പി ജീരകശാലയിൽ തന്നെ ചെയ്താൽ മതി. കാര്യം ഈ അരിക്കാവുന്ന ഒരു പ്രത്യേക ടേസ്റ്റിലുണ്ടാവുക. അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഞാനിത് ക്ലോസ് ആക്കി വെക്കല. ഇത് എങ്ങനെ വെക്കണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 1-10 മിനിറ്റ് വെച്ചാൽ മതി. വിസിൽ വരണമെന്നൊന്നും നിർബന്ധമില്ല, അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു എയർ മൊത്തം പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇടാം ഈ ബാക്ക്ഗ്രൗണ്ടെല്ലാം ഒന്ന് ക്ലീൻ ആക്കല. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, പിന്നെ ഈ തട്ടെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന് ഒരു തൈരിൻ്റെ ഒരു സാലഡും കൂടി വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കച്ചമ്പറ്. അപ്പോൾ ഇതാ ഉള്ളിയും പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ കട്ടാക്കിയിട്ടാണ്. അതിലേക്ക് തൈരും ഉപ്പും കൂടി ഇട്ടിട്ട് കച്ചമ്പർ ഉണ്ടാക്കാം. പിന്നെ ഈ ടൊമാറ്റോ റൈസിലേക്ക് ഇങ്ങനെ തൈരും ഉള്ളിയെല്ലാം വെച്ചിട്ടുണ്ടാക്കുന്ന ഈ കച്ചമ്പർ തന്നെ വേണം കേട്ടോ. അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഈ സമയം കൊണ്ട് ഇതാ കുക്കറിൻ്റെ ഫ്ലെയിം ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ആക്കിയിന്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഫ്ലെയിം. എന്നിട്ട് അതിൻ്റെ പ്രഷർ അതിൻ്റെ എയർ മൊത്തം പോകുന്നവരെ വെയിറ്റ് ചെയ്തിന്. അങ്ങനെ എയർ മൊത്തം പോകുന്നവരെ വെയിറ്റ് ചെയ്യണം, എന്നാലേ ചോറ് കറക്റ്റായിട്ട് കുക്കാവും. പിന്നെ ഇതിൻ്റെ മേലെ കണ്ട എല്ലാം വന്ന് നിന്നിട്ടുണ്ട്. കുറച്ച് മേലെ കുറച്ച് വാട്ടറി ആയിട്ട് അങ്ങനെ ലൂസായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ കറക്റ്റ് വേവാന്ന് കേട്ടോ. അതൊന്ന് മിക്സ് ആക്കിയാൽ ശരിയാവും. കണ്ട ഉള്ളിലെ റൈസെല്ലാം കറക്റ്റായിട്ട് വന്ന് വന്നിന്. ഇനിയിപ്പോൾ ഇത് ഒന്ന് എന്താ പറയുക, ദമ്മിൻ്റെ പ്രോസസ്സല്ല, ഒന്ന് കുറച്ച് നെയ്യെല്ലാം ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു ആദ്യം ഒരു ട്രെയിലേക്ക് കുറച്ച് റൈസ് ഇട്ടിന്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കുറച്ചും കൂടി റൈസ് ഇടുക. എന്നിട്ട് അതിൻ്റെ മേലേക്കും കുറച്ച് നെയ്യ് ഇടുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു നെയ്യിൻ്റെ ഫ്ലേവറില്ലേ, അത് നല്ലോണം കിട്ടും. ഇങ്ങനെ ഒരു 2-3 ലെയറായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ആ ഒരു നെയ് എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന പോലെ ഒന്ന് മിക്സ് ആക്കുക. ഈ റൈസ് ശരിക്കും ഇങ്ങനെ ഒരു കുഴഞ്ഞ പോലത്തെ ഒരു
കണ്ടീഷനിലെത്തുന്ന ഏട്ടാ. നല്ല ടേസ്റ്റ്, വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയിട്ട് ചോറ് വേറെ വേറെ നിൽക്കുന്ന രീതിയിലാകുമ്പോൾ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ നല്ല കുഴഞ്ഞ പോലെ തന്നെ വേണട്ടോ റൈസ്. ഞാൻ പറഞ്ഞ വെള്ളം അളവെല്ലാം കറക്റ്റ് അങ്ങനെ തന്നെ എടുത്താൽ മതി. പിന്നെ ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യല. പിന്നെ ശരിക്കും ഈ ബിരിയാണി ഇറച്ചിച്ചോറ് എന്നല്ലാണ്ട് ഞാനിങ്ങനെ ഒന്നും ഈ നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇടാണ്ട് ഞാൻ ആദ്യമായിട്ടാട്ടെ ഇങ്ങനെ ഒരു ടൊമാറ്റോ റൈസ് എല്ലാം ആക്കുന്നത്. നമുക്ക് എനിക്കും മിക്കാക്കും ഈ നോൺ വെജിനോടെല്ലാം ഭയങ്കര താല്പര്യം ആവുകൊണ്ട് നമ്മൾ എന്താക്കുമ്പോൾ എന്തെങ്കിലും ചിക്കൻ ഫ്രൈ എന്തെങ്കിലും സൈഡ് ഡിഷായിട്ട് ആക്കും. പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ച് ഇന്നൊന്നും ആക്കില്ല എന്നുള്ള എന്താ പറയുക ആ ഒരു തീരുമാനത്തിലേനും ഞാൻ ആക്കീന്. പിന്നെ ഇതാ നമ്മളെ കച്ചമ്പറുണ്ട്. പിന്നെ ആ അച്ചാർ ഞാൻ ഉണ്ടാക്കിയ അച്ചാറാട്ടോ. ബീട്രൂട്ടിൻ്റെ നമ്മളെ കല്യാണത്തിൻ്റെ വീട്ടിലെല്ലാം ഉണ്ടാവില്ലേ, നമ്മളെ മംഗലപ്പൊരിക്കലുണ്ടാവില്ലേ, കണ്ണൂർ ഭാഗത്തിലെ മംഗലപ്പൊരിക്ക് ഇങ്ങനത്തെ അച്ചാറുണ്ടാവും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നോക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാല്ലാ ഷെയർ ആക്കട്ടാ. പിന്നെ ഈ റൈസ് തിന്നിട്ട് ലൈക്കാൻ്റെ അഭിപ്രായം സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞാൽ ഇക്ക പറഞ്ഞ് നല്ല ടേസ്റ്റുള്ള റൈസാണ്, അടിപൊളിയാണ് റൈസ്. പക്ഷേ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ചിക്കനോ ബീഫോ പൊരിച്ചതുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും ശരിക്കും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ആ ഒരു തൈരിൻ്റെ കച്ചമ്പറും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഒരുമിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ സാധാരണ ബിരിയാണിയിൽ കാഷ്യൂസ് ഒന്നും അധികം എനിക്ക് ഇഷ്ടമില്ലാത്തയാ. പക്ഷേങ്കിൽ ഈ റെസിപ്പിയിൽ കാഷ്യൂസ് കുറഞ്ഞു പോയോ എന്ന് തോന്നി. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതലിടണം. ഇതാ ഇങ്ങനെ ഈ ഒരു തൈരും വെച്ച് ഒരു പീസ് കാഷ്യൂവും എല്ലാം കൂടി തിന്നാൻ അടിപൊളി ഇനി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻസിൻ്റെ സ്റ്റോക്കിൻ്റെ ക്യൂബില്ലേ അതിടാൻ മറക്കണ്ട. ഇന്ന് വൈകുന്നേരം ഞാനൊരു ഫേസ് മാസ്ക് ട്രൈ ചെയ്തിന്, ഒരു DIY ഹോം മെയ്ഡ് ഫേസ് മാസ്ക്. അപ്പോൾ അതുകൂടി ഷെയർ ചെയ്യാട്ടോ. ഇത് ശരിക്കും കുറച്ച് മുന്നേ യൂട്യൂബിലെല്ലാം ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഫേസ് മാസ്ക് ആയിരുന്നു. കൊറിയൻ സ്റ്റൈൽ ഗ്ലാസ് ടൈപ്പ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സീക്രട്ട് മാസ്ക് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് കുറേ ആയി കണ്ടിട്ട് അപ്പോൾ ഞാൻ ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ലേനു കേട്ടോ. അപ്പോൾ ഈയിടക്ക് എനിക്ക് പിന്നെയും യൂട്യൂബിൽ അത് റെക്കമെൻഡേഷൻ വന്ന്, അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഒന്ന് ചെയ്ത് നോക്കാന്ന്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് വേണ്ടത് ചിയാസീഡാണ്. ചിയാസീഡ് വെച്ചിട്ടാണ് ഈ ഒരു മാസ്ക് റെഡിയാക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു ടീസ്പൂണോളം ചിയാസീഡ് ഇട്ടിട്ടാണ്. ഇപ്പോൾ എത്ര വേണമെന്നുള്ളത് ഇതിപ്പോൾ ഞാൻ എടുത്ത് തന്നെ കൂടുതലാണ്. ഇതിപ്പോൾ 2-3 പ്രാവശ്യം ആക്കാനുണ്ടാവും. കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ സോക്ക് ആവില്ലേ, എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ നല്ലോണം അരച്ചെടുക്കുക. അത് മാത്രം കേട്ടോ, ആ ഒരു വെള്ളവും ചിയാസീഡും കൂടിയിട്ട് നല്ലോണം അരച്ചെടുക്കുക. അന്നേരം ഇതാ ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ഇപ്പോൾ നമ്മളെ സ്ലൈമല്ലേ കുട്ടികൾ കളിക്കുന്നത്, ആ ഒരു രീതിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കുറേ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ട് അങ്ങ് മാറ്റുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ, ഒരു 2 വരെയെല്ലാം നിൽക്കും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അങ്ങ് മാറ്റിയിട്ട് ബാക്കി കുറച്ചിൽ പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇതിപ്പോൾ പാലിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്താണ് നമ്മളെ സ്കിന്നിന് സ്യൂട്ടാവുക, ഇപ്പോൾ തൈരാണെന്നല്ലെങ്കിൽ തൈര് എടുക്കുക, അല്ലെങ്കിൽ പാലെടുക്കുക, അല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കുക, അങ്ങനെ ഏതെങ്കിലും എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണമെങ്കിൽ ബ്ലെൻഡാക്കുക. കുറച്ച് പാടുപാട് കിട്ടുക, കുറേ നേരം ഇങ്ങനെ എന്നിട്ട് ബീറ്റാക്കുന്ന പോലെ ആക്കണം. ഇതിൻ്റെ ഇത് ശരിക്കും ഒരു എലാസ്റ്റിക് പോലെ തന്നെ ഉള്ളത്. എന്നിട്ട് ഇത് ഇനി ഫേസിൽ അപ്ലൈ ആക്കണം. ഇത് നമുക്ക് അലർജറ്റിക് കണ്ടൻ്റ് ഒന്നും ഇല്ല, എന്നാലും നിങ്ങൾ ഫേസിലിടുന്നതിന് മുന്നേ കൈമലങ്ങാനും ഒന്ന് ഇട്ട് നോക്കിക്കോ. അപ്പോൾ ഞാനങ്ങനെ ഒന്ന് കൈമലൊന്ന് ഇട്ട് നോക്കിയിട്ടാ, ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചിയാസീഡല്ലേ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇത് ഫേസിൽ അപ്ലൈ ആക്കുക. പിന്നെ ഇതിൻ്റെ ഈ ഒരു ലുക്കിൽ തന്നെ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഫേസിൽ ആക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. കാര്യം ഞാൻ വീഡിയോൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചെയ്യുമ്പം ഇങ്ങനെ തട്ടയിലിട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ ഏതെങ്കിലും ഫേസ് പാക്ക് ഇടുന്ന പോലെ അങ്ങനെ എളുപ്പത്തിൽ അങ്ങ് ഇടാനൊന്നും പറ്റില്ല കേട്ടോ. കുറച്ച് സമയമെടുക്കും ഇതിങ്ങനെ മുഖത്ത് ഒരു മാസ്ക് പോലെ ആക്കിയെടുക്കാൻ. പിന്നെ വേറെ ഞാൻ യൂസ് ആക്കിയത് ചിയാസീഡാണ് കേട്ടോ. ഇതിലേക്ക് ശരിക്കും ചിയാസീഡ് തന്നെയാണ് വേണ്ടേ. ഈ കസ്കസ് സബ്ജാ സീഡ് ചിയാസീഡ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടില്ലേ, അതിൽ കസ്കസും സബ്ജാ സീഡും സെയിം ആണെന്ന് തോന്നുന്നു, ചിയാസീഡ് മാറ്റം. അങ്ങനെ 2 വെറൈറ്റി ഉണ്ട്. പിന്നെ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അങ്ങ് പറഞ്ഞ് കൊളാക്കുന്നില്ല. അതിനെപ്പറ്റി കറക്റ്റ് ആയിരിക്കും അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കി കേട്ടോ. സംഭവം ചിയാസീഡും കസ്കസും വേറെ വേറെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്തോട്ടാ. അപ്പോൾ ഞാൻ എങ്ങനെയല്ലോ ഇതാ ഒരുവിധം ഇടാ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, അമ്മ ഇതെന്താ ആക്കുന്നത്, എന്ത് സാധനം, ഇന്നോന് ഇഷ്ടമായിട്ടേ ഇല്ല, ഇതെന്താ ഉമ്മ എന്നെല്ലാം ചോദിക്കുന്നുണ്ടേനു കേട്ടോ.
പിന്നെ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് എൻ്റെ കൈമലും അപ്ലൈ ആക്കിയതിന്. പിന്നെ ഇത് ഒരു 20 മിനിറ്റ് ടു ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ. പിന്നെ ഇതിൻ്റെ പുറമേ അങ്ങനെ ഡ്രൈ ആവില്ല കേട്ടോ, പക്ഷെ നമുക്ക് സ്കിന്നിൽ ഡ്രൈ ആയ പോലെ ഫീൽ ആവും. എന്നാലും പുറത്ത് ഇതാ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് തന്നെ ഉണ്ടാവാം. ഒരു 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഇതാ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും നല്ല മാറ്റം ഉണ്ട് കേട്ടോ, നല്ലൊരു ഫെയർനെസ് ഉണ്ടേനു. പിന്നെ എന്താ പറയുക, നമ്മൾ പുറത്തേക്കെല്ലാം പോകുമ്പോൾ പെട്ടെന്നൊന്ന് എന്താ പറയുക, നല്ലൊരു ഗ്ലോയിങ് കിട്ടണമെങ്കിൽ ഇതാ എനിക്ക് ചെയ്താൽ മതി. എൻ്റെ ഹാൻഡിൽ തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഫേസ് ഞാൻ ക്ലോസപ്പ് എടുത്തിട്ടില്ല കേട്ടോ, ഫേസിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഇതൊരിക്കലും പെർമനൻ്റ് അല്ല. ഇത് ചെയ്തിട്ടൊരു 5-6 മണിക്കൂർ കഴിഞ്ഞ നേരം ബാക്ക് ടു നോർമൽ സാധാരണ പോലെ ആയിന്. അതുകൊണ്ട് ഇത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഡെയിലി ഇടാനും വീക്കിലി ഇടാനും ഒന്നും നിൽക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് എന്തെങ്കിലും ഫംഗ്ഷനാ പുറത്താ പോകുമ്പോൾ ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട്, നല്ല സ്കിന്ന് നല്ലൊന്ന് സ്മൂത്തായി ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി മാസ്ക് ആട്ടാ. നല്ല റിസൾട്ട് ഉണ്ട്, അടിപൊളിയാണ്. ഇനി ബാക്കിയുള്ളത് ഇക്കാൻ്റെ ഫേസിലും കൂടി ഒന്ന് പ്രതീക്ഷിക്കണം. ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇൻഷാല്ലാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മളെ ഗീവ് ഇവൻ്റെ റിസൾട്ടായിട്ട് വരാം. താങ്ക് യു, ബൈ ബൈ.